തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന ഭഗവാൻദാസിന്റെ രാമരാജ്യം സിനിമയുടെ വിജയാഘോഷം കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ നടന്നു. നടൻ ഇർഷാദ്, സംവിധായകൻ റഷീദ് പറമ്പിൽ, ക്യാമറാമാൻ ഷിഹാബ്, പ്രൊഡ്യൂസർ റൈസൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ രജനീകാന്ത്, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച് ജയിലർ സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റ് വിൽപ്പന നടൻ ഇർഷാദ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ശശിക്ക് നൽകി നിർവഹിച്ചു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കൊപ്പം പോലത്തെ ഒരു താരതമ്യേന ഇപ്പോൾ കേരളത്തിൽ ഗ്രാമങ്ങളില്ല എന്ന് പറയാം, എല്ലാ നഗരമാണ്. എന്നാലും ഒരു ചെറിയ പ്രദേശത്ത് സിൻഡിക്കേറ്റ് പോലുള്ളൊരു ഷോപ്പിംഗ് മാളും അതിനകത്ത് മൂന്ന് സ്ക്രീനും, അതും പഴയ നൊസ്റ്റാൾജിക് പേര് തന്നെ ശോഭ, താര, വിജയ എന്ന് പറയുന്ന മൂന്ന് പേരിലുള്ള തിയേറ്റർ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അത് തന്നെ അതിനുശേഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പ്രേക്ഷകർക്ക് സിനിമ കാണിക്കാം എന്നുള്ള വെൽ സ്റ്റഡീഡാണ്. അതിൽ സത്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു സ്ക്രീനിൽ എന്തെങ്കിലുമല്ല, സൗണ്ടായാലും സ്ക്രീനായാലും ലേസർ സ്ക്രീൻ ഉണ്ടാവണം, അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള സിനിമയാണ് ഇവിടെ. കാരണം ഇവിടെ ഈ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാം, ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് സിൻഡിക്കേറ്റിനെ കുറിച്ചിട്ട്. ഒരുപാട് ആളുകൾ ഈ സിനിമാ തിയേറ്ററിൽ ഇവിടെ വന്നിട്ട് സിനിമ കാണുന്നുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഈ സിനിമ കാണാൻ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് മികച്ച രീതിയിലുള്ള ഇവരുടെ സ്ക്രീനിങ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. എന്തായാലും നമ്മുടെ സിനിമയ്ക്കും ഒരു സ്ക്രീൻ തരികയും നല്ല രീതിയിൽ ആൾ പ്രൊമോട്ട് ചെയ്യുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്തതിന് സിൻഡിക്കേറ്റിൻ്റെ എല്ലാ മെമ്പറും, പ്രത്യേകിച്ച് യൂണിസിനോടൊക്കെ വളരെ സ്നേഹത്തോടുള്ള നന്ദിയില്ല, സ്നേഹം അറിയിക്കുന്നു. വളരെ സന്തോഷം. ഭഗവാൻദാസിൻ്റെ രാമരാജ്യം എന്ന മൂവിയുടെ ഡയറക്ടറാണ് ഞാൻ, റഷീദ് പറമ്പിൽ. അതിപ്പോൾ തിയേറ്ററുകളിലെല്ലാം നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല സബ്ജക്റ്റ് സംസാരിക്കുന്ന നല്ല തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം. ഇവിടെ കൊപ്പം സിൻഡിക്കേറ്റിൽ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും പടം കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.